ഇന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ദൂരമുള്ളൊരു ഡാമിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് ഞാൻ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളൊരു യാത്രയൊന്നുമല്ല കേട്ടോ, പ്ലാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോയും അല്ല. വരുന്ന വഴിക്ക് നമ്മൾ ഡാമിൻ്റെ അവിടെ ഇറങ്ങാൻ പറ്റിയൊരു സമയമൊക്കെ ആയത് കാരണം, അതായത് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ വണ്ടി ഒന്ന് നിർത്തിയിട്ട് നമുക്ക് വെറുതെ ഒന്ന് ഇറങ്ങാം എന്നുള്ളൊരു രീതിയിൽ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് മഴ സമയത്തൊക്കെ വെള്ളം ചാടി കെട്ടി നിർത്തിയിടത്തൊക്കെ വെള്ളം നന്നായിട്ട് മൂടി നിന്ന് അതിൽ കുട്ടികൾ ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുറച്ച് കമ്മിയായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം കാട് പിടിച്ച് കിടന്നിരുന്നൊരു സ്ഥലമാണ്. അത് പിന്നീട് വൃത്തിയാക്കി ഇതുപോലെ ഒരുപാട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെടികളൊക്കെ വെച്ച് ഇരിപ്പിടങ്ങളൊക്കെ സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് വട്ടത്തൂരാണ്. വട്ടത്തൂര് പൂങ്കാവനം ഡാം എന്നാണ് ഇതിൻ്റെ പേര്. മലപ്പുറം ജില്ലയിലെ ഒരേ ഒരു ഡാം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതാ നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറാണ്. മുകളിലേക്ക് കയറലൊക്കെ കുറച്ച് റിസ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഒരുപാട് തവണ ആളുകൾ കയറിയിട്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞും ഒരുപാട് മണ്ണും പൊടിയൊക്കെ നിറഞ്ഞ് നമ്മൾ സൂക്ഷിച്ച് വേണം കയറാൻ വേണ്ടിയിട്ട്. മക്കളെയും കൊണ്ടൊക്കെ വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ നാട് എടത്തനാട്ട് വരെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ 12 കിലോമീറ്ററാണ് ദൂരമുള്ളത്. പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 13 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ ഇങ്ങോട്ടുള്ളത്. പെരിന്തൽമണ്ണയിൽ നിന്ന് വരുമ്പോൾ കാര്യവട്ടത്തെത്തി അവിടുന്ന് വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് 8 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോഴാണ് ഈ ഒരു സ്ഥലത്ത് എത്തുന്നത് കേട്ടോ. ഈ ഒരു ഡാം എന്ന് പറയുന്നത് 1968 ഈ ഒരു വട്ടത്തൂർ പഞ്ചായത്തും അതിൻ്റെ സമീപ പ്രദേശത്തുള്ള ഗ്രാമവാസികൾക്കൊക്കെയുള്ള കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ജലസേചനത്തിനായി നിർമ്മിച്ചതായിരുന്നു ഈ ഡാം. പക്ഷേ വേണ്ടത്ര വെള്ളം ലഭിക്കാത്തതുകൊണ്ടും പിന്നെ ഈ ഡാമിൻ്റെ ചോർച്ച കാരണം പണി അങ്ങനെ മുഴുവനാക്കാണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ്. ഇവിടെ ഓരോ മരത്തിൻ്റെ താഴെയും പല രീതിയിലുള്ള ഊഞ്ഞാലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടയർ വെച്ചിട്ടും സാധാരണ മരത്തിൻ്റെ ഊഞ്ഞാലും എല്ലാം ആയിട്ട് റെഡിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം ചാടുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ വെള്ളം കുറവാണ്, അതുകൊണ്ട് നമുക്ക് അത്ര വലിയൊരു വെള്ളച്ചാട്ടമൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷേ നല്ല മഴ സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരുപാട് ചെടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുട്ടികളുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളെയൊക്കെ നല്ല ഭംഗിയിൽ വരച്ച് വെച്ചിട്ടുണ്ട് ആ പാറയിലൊക്കെ. പിന്നെ മരത്തിനൊക്കെ നല്ല ഭംഗിയിൽ പെയിൻറ്റിങ്ങൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ശരിക്കും വൈകുന്നേരം നമുക്ക് റിലാക്സ് ചെയ്തിട്ട് വന്നിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇതിന് മുകളിലായിട്ടൊരു വൈക്കോൽപ്പുരയും പിന്നെ മരത്തിന് താഴെയൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള നല്ല ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നല്ല വ്യൂ ആണ് കേട്ടോ അപ്പുറത്തേക്ക്. പിന്നെ ഈ ഡാമിൻ്റെ അപ്പുറത്തേക്കും നമുക്ക് പോവാം. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനി ഒരുപാട് വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.